നമസ്കാരം സുഹൃത്തുക്കളെ, എമിറേറ്റ്സ് ലോട്ടോ എങ്ങനെ ഓൺലൈനിൽ എടുക്കാം എന്നുള്ള വീഡിയോയുടെ താഴെ കമൻ്റ് ആയിട്ട് നിരവധി പേര് ചോദിക്കുന്നുണ്ട്. അതായത് ഞങ്ങൾ പ്രോപ്പറായിട്ട് പേയ്മെൻറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കി, പക്ഷേ അവസാനം എത്തുമ്പോൾ പേയ്മെൻറ്റ് ഫെയിൽ ആകുന്നു, നടക്കുന്നില്ല, സക്സസ് ആവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിന് ഉണ്ടാവാൻ സാധ്യതയുള്ള നിങ്ങളുടെ കാർഡ് സംബന്ധപ്പെട്ട മൂന്ന് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ പേയ്മെൻറ്റ് സക്സസ് ആവാത്തതിന് ഒരു കാരണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാർഡ് ചിലപ്പോൾ ഇന്റർനാഷണൽ കാർഡ് ആയിരിക്കില്ല. അതാണ് ഒരു കാരണം. അത് മാറ്റിക്കാൻ വേണ്ടി ഡിഫിക്കൽട്ടാണ്. നിങ്ങൾ ബ്രാഞ്ചിൽ പോയി പ്രത്യേക അപേക്ഷ കൊടുത്ത് നിങ്ങൾ കാർഡ് തന്നെ മാറ്റിയെടുക്കണം. രണ്ടാമത്തെ സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ യൂസ് ചെയ്യുന്നത് വിസ കാർഡോ മാസ്റ്റർ കാർഡോ ആയിരിക്കില്ല. അതായത് എമിറേറ്റ്സ് ലോട്ടോയുടെ പേയ്മെൻറ്റിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ യൂസ് ചെയ്യാം, പക്ഷേ അത് വിസയോ മാസ്റ്ററോ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ റുപേ കാർഡ് ആണെങ്കിൽ അക്സെപ്റ്റ് ആവില്ല. ഇനി മൂന്നാമത്തെ സാധ്യത എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ കാർഡ് ഇന്റർനാഷണൽ കാർഡ് ആയിരിക്കാം, പക്ഷേ നിങ്ങളുടെ കാർഡിൽ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ എനേബിൾഡ് ആയിരിക്കില്ല. പലപ്പോഴും ഒരു സേഫ്റ്റി സൈഡിൽ ആരും അത് ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ എനേബിൾ ചെയ്യാറില്ല. നമുക്ക് പൊതുവെ യൂസ് ഇല്ല, നമ്മൾ ലോക്കൽ യൂസേജ് മാത്രമാണുള്ളതെങ്കിൽ ആരും അത് എനേബിൾ ചെയ്തിടാറില്ല. ഇപ്പോൾ നമ്മൾ ഈ ടിക്കറ്റ് എടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യക്ക് പുറത്തുള്ള ഒരു കമ്പനിക്കാണ് പേയ്മെൻറ്റ് നടത്തുന്നത്. അങ്ങനെ വരുമ്പോൾ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ എനേബിൾഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ട്രാൻസാക്ഷൻ പ്രൊസീഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഞാൻ മൂന്ന് ബാങ്ക് സെലക്ട് ചെയ്തിട്ടുണ്ട്: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഫെഡറൽ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്. ഈ മൂന്ന് ബാങ്കിൻ്റെ കേസിൽ എങ്ങനെ നമുക്ക് ഓൺലൈനായിട്ട് നമ്മുടെ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചിട്ട് ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ എനേബിൾ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നിങ്ങൾ ഇതുപോലെ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ എനേബിൾ ചെയ്ത ശേഷം പേയ്മെൻറ്റ് നടത്തുവാണെങ്കിൽ പേയ്മെൻറ്റ് ഫെയിൽ ആവത്തില്ല. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കാണാം. യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. ഓപ്പണായി വരുന്ന വിൻഡോയിൽ ഇ സർവീസസ് എന്ന ഓപ്ഷനിൽ നിന്നും ATM കാർഡ് സർവീസസ് എന്നത് സെലക്ട് ചെയ്യുക. അതിൽ നിന്നും ATM കാർഡ് ലിമിറ്റ്, ചാനൽ ഓർ യൂസേജ് ചേഞ്ച് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അടുത്ത വിൻഡോയിൽ നമ്മുടെ അക്കൗണ്ട് നമ്പർ സെലക്ട് ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ പ്രസ് ചെയ്യുക. അടുത്ത വിൻഡോയിൽ നമ്മുടെ കാർഡ് നമ്പർ സെലക്ട് ചെയ്യുക. അതിനുശേഷം സെലക്ട് സർവീസസ് എന്നതിൽ ചേഞ്ച് യൂസേജ് ടൈപ്പ് എന്നത് സെലക്ട് ചെയ്ത് സബ്മിറ്റ് പ്രസ് ചെയ്യുക. അടുത്ത വിൻഡോയിൽ സെലക്ട് യൂസേജ് ടൈപ്പ് എന്നതിൽ ഇൻ്റർനാഷണൽ യൂസേജ് എന്ന് സെലക്ട് ചെയ്യുക. താഴെ നമുക്ക് എനേബിൾ ഇൻ്റർനാഷണൽ യൂസേജ്, അതുപോലെ തന്നെ ഡിസേബിൾ ഇൻ്റർനാഷണൽ യൂസേജ് എന്ന രണ്ട് ഓപ്ഷൻ കാണാം. എനേബിൾ ഇൻ്റർനാഷണൽ യൂസേജ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് വരുന്ന OTP എൻ്റർ ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് പ്രസ് ചെയ്യുക. ലോഗിൻ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. അടുത്ത വിൻഡോയിൽ ഡെബിറ്റ് കാർഡ് സർവീസസ് എന്നതിൽ ഡെബിറ്റ് കാർഡ് ഓൺ ഓർ ഓഫ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അടുത്ത വിൻഡോയിൽ നമ്മളുടെ ഡെബിറ്റ് കാർഡ് നമ്പർ സെലക്ട് ചെയ്ത് ഇൻ്റർനാഷണൽ സ്റ്റാറ്റസ് എന്നുള്ളത് ഓൺ ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ പ്രസ് ചെയ്യുക. ഈ ട്രാൻസാക്ഷനും ഒരു OTP വരുമെന്ന് വിശ്വസിക്കുന്നു. OTP ഉണ്ടെങ്കിൽ OTP എൻ്റർ ചെയ്ത് അത് വാലിഡേറ്റ് ചെയ്യുക. ലോഗിൻ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. അടുത്ത വിൻഡോയിലെ അദർ സർവീസസ് എന്ന ഓപ്ഷനിൽ നിന്നും ATM കാർഡ് ഇൻ്റർനാഷണൽ ഓൺ ഓർ ഓഫ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അടുത്തതായി കാണിക്കുന്ന ഈ മെസ്സേജ് ജസ്റ്റ് കണ്ടിന്യൂ എന്ന് പ്രസ് ചെയ്യുക. അടുത്ത വിൻഡോയിൽ കാർഡ് നമ്പർ സെലക്ട് ചെയ്ത് ഇൻ്റർനാഷണൽ എനേബിൾഡ് എന്നുള്ളത് മാർക്ക് ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ പ്രസ് ചെയ്യുക. ഒന്നിൽ കൂടുതൽ ബാങ്ക് അക്കൗണ്ട് ഒരേ ലോഗിൻ ഉപയോഗിച്ച് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മളോട് അക്കൗണ്ട് നമ്പർ സെലക്ട് ചെയ്യാനാണ് പറയുക. അതിനുശേഷമാണ് കാർഡ് നമ്പർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരിക. മൊബൈലിൽ റിസീവ് ചെയ്യുന്ന OTP എൻ്റർ ചെയ്ത് ട്രാൻസാക്ഷൻ വാലിഡേറ്റ് ചെയ്യുക. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. മറ്റു ബാങ്കുകൾക്കും ഇതുപോലെ തന്നെയാണ്, വളരെ ഈസിയാണ്. നിങ്ങൾ നെറ്റ് ബാങ്കിങ്ങിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഈസിയായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ കാർഡിൽ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ എനേബിൾ ചെയ്യുക,
ഈ പേയ്മെൻറ്റ് ഫെയിൽ ആകുന്ന ഇഷ്യൂ നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയിൽ താഴെ കമൻ്റായി ചേർക്കുക. അറിയാവുന്നതാണെങ്കിൽ ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതാണ്, ഇല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചിട്ട് ഉത്തരം തരാൻ ശ്രമിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും കാണുമ്പോഴേക്കും വണക്കം.